ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എൻ്റെ കാവൽമാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആമേൻ ഇന്ന് സെപ്റ്റംബർ 22-ാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനകൾ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തു തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല പുതിയതെന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം
അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം ഹല്ലേലൂയ 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 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:7 വാക്യങ്ങൾ. സംഭവിച്ചതെല്ലാം കേട്ട് ഹെറോദോസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നുവെന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെറോദോസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരഛേദം ചെയ്തു, പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണുവാൻ ഹെറോദോസ് ആഗ്രഹിച്ചു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. തൻ്റെ സാമ്രാജ്യം നിലനിർത്താനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനും വേണ്ടി സത്യത്തെ മൂടിവെക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഹെറോദോസുമാർ ഇന്നും ലോകത്തിലുണ്ടെന്ന് തിരിച്ചറിയാൻ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. സാമ്രാജ്യങ്ങൾ വികസിക്കപ്പെട്ടിട്ടും സർവ്വതും വെട്ടിപ്പിടിച്ചിട്ടും യഥാർത്ഥമായ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജീവിതം ഹെറോദോസിന് വെല്ലുവിളിയായതും ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ ഹെറോദോസ് ശ്രമിക്കുന്നതും. ലോകത്തിൻ്റെ സന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും സത്യത്തെ തിരിച്ചറിയാനും ഗ്രഹിക്കാനും എന്നെ പ്രാപ്തനാക്കണമെന്നില്ല. യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അബദ്ധ ധാരണകളാലും അർദ്ധ സത്യങ്ങളാലും ഒരുവനെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാനും മറ്റൊരു ഹെറോദോസായിത്തീരുന്നു. കുരിശിലേറി കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവൻ ദൈവപുത്രനാണെന്ന് ഹെറോദോസിന് വെളിപ്പെട്ട് കിട്ടിയത് ഉത്ഥാനത്തിന് ശേഷമാണ്. ഓരോ മനുഷ്യനിലും ദൈവിക സത്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളുണ്ട്. എൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ദൈവം എനിക്കെതിരെ വാളുയർത്തും. നല്ല തമ്പുരാനെ, ദൈവിക ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യനും ദൈവം വില നൽകുന്നുണ്ടെന്ന് തിരിച്ചറിയാനും എൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ഇല്ലായ്മ ചെയ്യാതിരിക്കാനും എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവ പൈതലേ നിൻമുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ക്രൂശിൽ വഹിച്ചുവല്ലോ നിൻ രക്ഷയ്ക്കായി ഞാൻ ക്രൂശിതനായി, എന്നിട്ടുമെന്തേ മകനെ.
തിരിച്ചറിയാത്തതെന്തേ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. നേരില്ല നാവിനെ ദൈവം വെറുക്കും.
സ്വസ്ഥത നേടിയിടുമോ നിത്യ സഹായകൻ നീറിക്കരയും ഉള്ളത്തിൽ സ്വസ്ഥത നേടിയിടുമോ മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം സത്യം കർത്താവ് നിനക്കായി
പൊരുതിക്കൊള്ളും. സക്രാരിയായി നീ മാറിടുന്നു.
ശരീരമെൻ ആലയമാകുന്നു അലിഞ്ഞു നിന്നോടു ചേരാ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ